Hello friends, assalamu alaikum. Welcome to Bensi Creative Minds. Lockdown ആയ സമയത്ത് നമ്മുടെ കയ്യിലുള്ള പെയിന്റ് ഒക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു അല്ലേ? അന്ന് എങ്ങനെയാണ് ഹോം മെയ്ഡ് പെയിന്റ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോസ് ഒരുപാട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ 3D ഔട്ട്ലൈനർ വീട്ടിൽ ഉണ്ടാക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ്. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ള 3D ഔട്ട്ലൈനർ ആണ്. ഇത് ഗ്ലിറ്റർ ആണ് കേട്ടോ. ഇത് ഞാൻ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിക്കുകയാണ്. ഇതിനകത്തൊരു മിനുക്കത്തിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഗ്ലാസ് പെയിൻറ്റിങ്ങിലായാലും ബോട്ടിൽ ആർട്ടിലായാലും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഷൈനിങ് കൂടുതൽ കിട്ടും, നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് 3D ഔട്ട്ലൈനർ ആണ്. ഇതേ ഈ ഒരു സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടിട്ട് വരാം. ആദ്യം വേണ്ടത് ബേബി പൗഡർ ആണ്. ബേബി പൗഡർ ഏത് ബ്രാൻഡിൻ്റെയും യൂസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ്. ഞാനിങ്ങനെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പൗഡറൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ വേണ്ടത് ഫെവിക്കോൾ ആണ്. ഇതിനൊരു മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 2 ടീസ്പൂൺ പൗഡർ ആണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ ഫെവിക്കോൾ ആണ് ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. സാധാരണ ടാൽക്കം പൗഡറിനേക്കാളും ഒന്നും കൂടെ സ്മൂത്താണ് ബേബി പൗഡർ. അതുകൊണ്ടാണ് ബേബി പൗഡർ എടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ബാറ്ററിൻ്റെ ഒരു സ്റ്റിക്ക്നെസ് എന്ന് പറയുന്നത് ഇതേ ഈ സ്റ്റിക്കിൽ നിന്ന് ഇങ്ങനെ താഴോട്ടേക്ക് വീഴരുത്, അതായിരിക്കണം ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഞാനിത് ഒരു 3-4 പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാണ്. നമുക്ക് കളർ ആഡ് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു 3 പാത്രങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഓരോന്നും ആക്കി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കളേഴ്സ് വേണം. ഞാനിപ്പോൾ 4 ഷെയ്ഡ് കളേഴ്സ് എടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഓൾറെഡി വൈറ്റും ബ്ലാക്കും ഔട്ട്ലൈനേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ആ 2 കളേഴ്സ് ഞാൻ ഉണ്ടാക്കണില്ല. നമ്മളുടെ കയ്യിലുള്ള കളേഴ്സിനനുസരിച്ച് വെറൈറ്റി ഓഫ് 3D ഔട്ട്ലൈനർ കളേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ആക്രിലിക് കളേഴ്സാണ് ഈ ഒരു 3D ഔട്ട്ലൈനറിന് കളറായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് ഫുഡ് കളർ യൂസ് ചെയ്യാം കേട്ടോ. ഫുഡ് കളർ യൂസ് ചെയ്യുമ്പം എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ കറക്റ്റ് പിഗ്മെൻറ്റ് നമുക്ക് ആ ഒരു ടെക്സ്ചറിൽ കിട്ടും. ആക്രിലിക് കളർ ആകുമ്പം നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഇത്തിരി ലൈറ്റ് ഷെയ്ഡായിട്ട് മാറും. അതുകൊണ്ട് ഫുഡ് കളേഴ്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. എക്സ്പെഷ്യലി ലിക്വിഡ് ഫുഡ് കളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ കറക്റ്റ് പിഗ്മെൻറ്റ് കിട്ടും കേട്ടോ. ഈ ഒരു ബാറ്ററി ബോട്ടിലേക്ക് ആക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്കൊരു മെഹന്തി കോൺ ഉണ്ടാക്കാം. അതിനകത്തായിരിക്കുമ്പോൾ നമുക്ക് ഫിൽ ചെയ്യാനും എളുപ്പമാണ്, വരയ്ക്കാനും എളുപ്പമാണ്. അപ്പോൾ അത്യാവശ്യം തിക്നെസ് ഉള്ള ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കാം. എന്നിട്ട് മെഹന്തി കോൺ ഉണ്ടാക്കാൻ എല്ലാവർക്കും ഒരുവിധം അറിയുണ്ടാവും, അറിയില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് പഠിച്ചോളൂ കേട്ടോ. എന്നിട്ട് ഞാനൊരു ടാപ്പ് ചുറ്റുന്നുണ്ട്. ടാപ്പ് എൻ്റെ കയ്യിൽ വൈറ്റ് ടാപ്പ് ഇല്ലാത്തതുകൊണ്ട് പേപ്പർ ടാപ്പ് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേ നമ്മുടെ കോൺ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കളേഴ്സ് ഫിൽ ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ മെഹന്തി കോൺ വളരെ ചെറുതായിരിക്കും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് വരയ്ക്കാൻ എന്തായാലും പറ്റും. മൊത്തം ഫിൽ ചെയ്ത ശേഷം എൻഡ് വരെ ഈ ഒരു ബാറ്ററി എത്തിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ 2 സൈഡും ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്, നമുക്ക് ഫോൾഡ് ചെയ്യാൻ ഈസി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതേ ഇതിൻ്റെ 2 സൈഡും ഇങ്ങനെ മടക്കി ഇങ്ങനെ ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ മെഹന്തി കോൺ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കോൺ ഉണ്ടാക്കുന്നത്. എന്തായാലും എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. ഇതേപ്പോൾ നമ്മളുടെ ഫസ്റ്റത്തെ കോൺ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഞാനൊരു റെഡ് കോണ് ഫസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊരു ട്രയൽ ആയിരുന്നു കേട്ടോ. ബാക്കിയുള്ള കളേഴ്സും കൂടെ ഞാനിവിടെ ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബോട്ടിലിൽ ട്രൈ ചെയ്ത് നോക്കാം. ബോട്ടിൽ ഞാൻ ഓൾറെഡി ഇവിടെ ബേസ് കോട്ട് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൊരു പിക്ചർ വരച്ചിട്ടെടുക്കാം. പിക്ചർ ഞാൻ ഇതേ ഈ ഒരു പിക്ചറാണ് വരയ്ക്കാൻ വേണ്ടി പോണത്. നമുക്ക് ആവശ്യമായിട്ടുള്ള പിക്ചർ ഏത് ആപ്പിൽ നിന്നാണ് കിട്ടാമെന്നും അത് എങ്ങനെയാണ് നമുക്ക് ഒരു പ്രിൻറ്റർ യൂസ് ചെയ്യാതെ വരയ്ക്കാമെന്നൊക്കെ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതേ ഞാൻ മുകളിൽ ഐ കാർഡിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. കാർബൺ പേപ്പർ യൂസ് ചെയ്യാതെ പിക്ചറിൻ്റെ ബാക്കിൽ പെൻസിൽ ഇതുപോലെ വരഞ്ഞിട്ടാണ് ഞാൻ പിക്ചർ ട്രേസ് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ അത് വരച്ചെടുക്കട്ടെ, അപ്പോഴേക്കും നമുക്കൊരു ക്രാഫ്റ്റ് കണ്ടിട്ട് വരാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ മുസ്താഹസിനെ ചെയ്തിട്ടുള്ള വർക്കുകളാണ്. ഇതുപോലെ ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് ഫോട്ടോസ് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇൻഷാല്ല എല്ലാവരുടെയും ഫോട്ടോസ് ഞാൻ എൻ്റെ ഓരോ വീഡിയോസിലായിട്ട് കാണിക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതേ മുകളിൽ കാണുന്ന ഇൻസ്റ്റാ ഐഡിയിൽ എനിക്ക് സെൻഡ് ചെയ്ത് തരാം. മുസ്താഹസിനെ ചെയ്ത വർക്കുകളൊക്കെ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിത് പിക്ചർ വരച്ചെടുത്തിട്ടുണ്ട്.
ഇപ്പോൾ ഇതേ കണ്ടോ, കാർബൺ പേപ്പറിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ പിക്ചർ നല്ല കറക്റ്റായിട്ട് ബോട്ടിലിൽ വന്നിട്ടുണ്ട്. ഇനി ഔട്ട്ലൈനർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കോണിൻ്റെ നിബ് ഒന്ന് കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് സാധാരണ നമ്മൾ മെഹന്തി ഇടുന്ന പോലെ തന്നെ ജസ്റ്റ് ഇതേപോലെ വരച്ചിട്ടെടുക്കാം. തിക്നെസ് കൂട്ടേണ്ട സ്ഥലത്ത് തിക്നെസ് കൂട്ടി കൊടുക്കാം, കുറയ്ക്കേണ്ട സ്ഥലത്ത് കുറച്ചിട്ടും കൊടുക്കാം. അപ്പോൾ ഞാനിത് വരച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് കുറച്ച് പേരെ പരിചയപ്പെടാം കേട്ടോ. നമ്മുടെ കുഞ്ഞു ഫാമിലി ഇപ്പോൾ ഇങ്ങനെ വലുതായോണ്ടിരിക്കുവാണ്. അപ്പോൾ പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഫ്രണ്ട്സ് ആയാലോ. അപ്പോൾ ഇന്ന് നമ്മളുടെ അടുത്ത് ഹായ് പറയാൻ പറഞ്ഞിട്ടുള്ളത് നയന, അനീറ്റ, ലുലു, ഷെറിൻ, വിസ്മയ, ശ്രീലു, അഫീഫ. ഇതിൽ അഫീഫ ചെയ്ത വർക്ക് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല പ്രൊഫഷണലായിട്ട് നല്ല ഭംഗിയിൽ അഫീഫ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഹായിൽ ഒതുങ്ങുന്നതല്ല നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ട്, അത് പറയാൻ വാക്കുകളില്ല. നിങ്ങൾ തരുന്ന ഓരോ വ്യൂസും ഓരോ സപ്പോർട്ടും എനിക്ക് അത്രയും വലുതാണ്. നല്ലൊരു റെസ്പോൺസാണ് എനിക്കിപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് നിങ്ങളോട് എത്ര താങ്ക്സ് പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. ഒരു ഹായിലൊന്നും ഒതുങ്ങുന്നതല്ല നിങ്ങളോട് എനിക്കുള്ള കടപ്പാട്. ഈ ഒരു സ്നേഹവും സപ്പോർട്ടും നിങ്ങൾ എനിക്ക് ഇനിയുള്ള വീഡിയോസിലും തരണം. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കമൻസൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. ഇനിയും നല്ല വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ നിങ്ങളോടാണ് താങ്ക്സ് പറയേണ്ടത്. ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിക്ചർ മൊത്തം ഇപ്പോൾ നമ്മൾ വരച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി ഇതൊരു 3-4 മണിക്കൂർ ആകുമ്പോഴേക്കും ഉണങ്ങി കിട്ടും. എന്തായാലും ഔട്ട്ലൈനർ ബാക്കിയാവും. അപ്പോൾ അത് കട്ട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നിബിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ ടാപ്പ് ചുറ്റി കൊടുത്താൽ മതി. എന്നിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി, കേടൊന്നും വരില്ല കേട്ടോ. ഇനി ഒരു വൈറ്റ് ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു എൻ്റെ കയ്യിൽ വൈറ്റ് ഔട്ട്ലൈനർ ഉള്ളതുകൊണ്ട് തന്നെ ഞാനത് ഉണ്ടാക്കുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ ഈ ഒരു ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഡിസൈൻസൊക്കെ ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാർണിഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പെയിൻറ്റും ഡിസൈനും ഒക്കെ നല്ലോണം ഉണങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം വാർണിഷ് ചെയ്യുക. വാർണിഷിനെ കുറിച്ചിട്ട് നിങ്ങളുടെ കുറച്ച് ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്തുതരാം. ഞാൻ ഏത് വാർണിഷാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇൻഡിഗോ സ്ലീക്ക് ഇൻറ്റീരിയർ കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വാർണിഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് പെയിൻറ്റ് ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ. ഇത് ഒരു 500 ml ടിന്നാണ്. ഇതിന് ഏകദേശം ഒരു 159 rupees. പിന്നെ ഇത് അതിൻ്റെ ചെറിയൊരു ടിന്നാണ്. ഇത് 200 ml ആണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി. ഇതിന് ഏകദേശം ഒരു 75 rupees ആണ് റേറ്റ്. അപ്പോൾ ആ ഒരു ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ബ്രഷ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാർണിഷ് ചെയ്ത ബ്രഷ് കുറച്ച് സ്റ്റിക്കി ആയിരിക്കും, അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ പോട്ടിൽ വാർണിഷ് ചെയ്തതിന് ശേഷം പറഞ്ഞുതരാം കേട്ടോ. പിന്നെ വാർണിഷ് കൊടുത്തിട്ട് ആ ഒരു ഗ്ലേസിങ് എഫക്റ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ഉണങ്ങിയതിന് ശേഷം. അത് ഒരു കോട്ട് കൊടുത്തതുകൊണ്ടാണ്. ഞാൻ ഈ വീഡിയോയിൽ ഫസ്റ്റ് കോട്ട് കൊടുത്തിട്ട് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഞാനത് ഉണങ്ങിയതിന് ശേഷം ഒരു 3 coats കൊടുക്കും കേട്ടോ. അപ്പോഴാണ് ആ കറക്റ്റ് ഫിനിഷിങ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിത് വൺസ് അപ്ലൈ ചെയ്ത് നന്നായി ഡ്രൈ ആയ ശേഷം ഒന്നും കൂടി അപ്ലൈ ചെയ്യുക. എന്നിട്ട് വീണ്ടും ഉണങ്ങിയ ശേഷം ഒന്നും കൂടി അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ഫിനിഷിങ് കിട്ടും. വാർണിഷ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു കോട്ടേ കൊടുത്തിട്ടുള്ളൂ. ഇത് ഉണങ്ങിയ ശേഷം ഞാൻ വീണ്ടും കൊടുക്കും കേട്ടോ. ഇനി ഞാൻ ബ്രഷ് എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ചെറിയൊരു തരികിടപ്പണിയാണ്. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിൽ ഞാൻ ഇതേപോലെ ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഞാൻ ഫില്ല് ചെയ്തിരിക്കുന്നത് കെറോസിനാണ്, മണ്ണെണ്ണ. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ ധൃതിയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ബ്രഷ് കഴുകാൻ എനിക്ക് ടൈം കിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനകത്തേക്കാണ് ഡിപ്പ് ചെയ്ത് വെക്കാറാണ്, കഴുകാറില്ല. അതാവുമ്പം നമ്മളുടെ ആ ഒരു പെയിൻറ്റ് ബ്രഷിനകത്ത് അങ്ങ് ഒട്ടിപ്പിടിക്കില്ല, അങ്ങനെ വേറിട്ടിരുന്നോളും, നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. വാർണിഷ് ചെയ്യുന്ന ബ്രഷും അങ്ങനെ തന്നെയാണ്. വാർണിഷ് ചെയ്ത പാടെ ഞാൻ ഇതിനകത്തേക്ക് അങ്ങ് ഇട്ട് വയ്ക്കാറാണ്, വേറെ കഴുകാനൊന്നും നിൽക്കാറില്ല. പിന്നെ നെക്സ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതേ ഇതിനകത്തുനിന്ന് ഇണ്ട് എടുക്കും. എന്നിട്ട് ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് തുടയ്ക്കും, കഴുകില്ല, ജസ്റ്റ് നന്നായിട്ടൊന്ന് തുടച്ചതിന് ശേഷം ബോട്ടിലിൽ നമ്മൾ വാർണിഷ് അപ്ലൈ ചെയ്യും. വാർണിഷ് അപ്ലൈ ചെയ്ത ശേഷം വീണ്ടും ഇതിനകത്തേക്ക് തന്നെ ഡിപ്പ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വാർണിഷ് ചെയ്തിട്ടുള്ള ബ്രഷ് ക്ലീൻ ചെയ്യാറുള്ളത്. ഞാൻ അതിനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാറൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കും ഫോളോ ചെയ്യാം കേട്ടോ. ഇത് ഞാൻ ചെയ്യുന്ന മെത്തേഡാണ്. ഇതുപോലെ എല്ലാ ടർപ്പൻ്റെയും യൂസ് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുന്നവരുണ്ട്.
ടിന്നർ യൂസ് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുന്നവരുണ്ട്. എനിക്ക് അതിനൊന്നും ടൈം കിട്ടാറില്ല, അതുകൊണ്ടാണ് ഞാൻ അതിനൊന്നും മെനക്കെടാത്തത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ ചെയ്ത വർക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.